ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഹെൽത്ത് ആൻഡ് വേജ്. ഇന്നത്തെ ഹെൽത്ത് ആൻഡ് വേജിന്റെ വീഡിയോയിലൂടെ ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത്, ഒരു പ്ലസ് ടു കഴിഞ്ഞ് ഡിഗ്രി കോഴ്സിന് അഡ്മിഷൻ ആഗ്രഹിക്കുന്നവർക്ക്, മെയിൻലി മെഡിക്കൽ പാരാമെഡിക്കൽ കോഴ്സ് ഏതെങ്കിലും പഠിക്കണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് വളരെ യൂസ്ഫുൾ ആവുന്ന ഒരു വീഡിയോയുമായാണ് ഞാൻ നിങ്ങളെ മുന്നിലേക്ക് എത്തിയിരിക്കുന്നത്. അപ്പോൾ ഈ വീഡിയോയിലൂടെ ഞാൻ ഷെയർ ചെയ്യുന്നത്, ഇപ്പോൾ നിങ്ങളൊരു കോഴ്സ് സെലക്ട് ചെയ്തിട്ടുണ്ട് എന്ന് വയ്ക്കുക. ആ കോഴ്സ് എവിടെയൊക്കെയാണ് പഠിക്കാൻ പറ്റുന്നത്, കേരളത്തിൽ ഏതൊക്കെ കോളേജിൽ ആ കോഴ്സ് ഉണ്ട് എന്നെങ്ങനെ സെർച്ച് ചെയ്യാം, അതുപോലെ ആ കോഴ്സിൻ്റെ സിലബസ് എന്താണ്, എത്ര ഇയറാണ് ആ കോഴ്സ്, അങ്ങനെ ആ കോഴ്സ് റിലേറ്റഡ് ആയിട്ടുള്ള ഫുൾ ഡീറ്റെയിൽസ് എങ്ങനെ ചെക്ക് ചെയ്യാം, അതുപോലെ ആ പർട്ടിക്കുലർ കോഴ്സ് കേരളത്തിൽ ഏതൊക്കെ കോളേജിലുണ്ട്, അത്തരത്തിലുള്ള കാര്യങ്ങളാണ് ഈ വീഡിയോയിലൂടെ ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത്. ഇതിൻ്റെ യൂസ്ഫുൾ എന്ന് പറഞ്ഞാൽ, കൃത്യമായിട്ട് ഇത് നോക്കി മാത്രം നിങ്ങൾ അഡ്മിഷൻ എടുക്കുകയാണെങ്കിൽ ചതികളിൽ പെടത്തില്ല. എന്ന് വെച്ചാൽ പലയിടം അഫിലിയേഷൻ ഇല്ലാത്ത പല കോളേജുകളും ഇന്നും കേരളത്തിൽ ഉണ്ട്. അങ്ങനെ അഫിലിയേഷൻ ഇല്ലാത്തടത്ത് പോയി പഠിച്ചിറങ്ങി കഴിഞ്ഞാൽ നിങ്ങൾക്ക് നാളെ ഒരു ജോലി കിട്ടത്തില്ല, അങ്ങനെ പല പ്രശ്നങ്ങളും ഉണ്ടാവാം. അത് വരാതിരിക്കാനായിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ ഇത്തരത്തിൽ ചെക്ക് ചെയ്തിട്ട് മാത്രം ഒരു കോളേജ് ചൂസ് ചെയ്യുക, വഞ്ചിതരാവാതിരിക്കാൻ ശ്രദ്ധിക്കുക. ഇപ്പോൾ നിങ്ങൾ പാരാമെഡിക്കലോ അലൈഡ് കോഴ്സുകളോ അതുപോലെ മെഡിക്കൽ കോഴ്സുകളോ ഒക്കെ ആണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ ഡിഗ്രി കോഴ്സുകൾ കേരളത്തിൽ വന്നിട്ട് കറൻ്റ്ലി ഒരൊറ്റ യൂണിവേഴ്സിറ്റിയാണ് കണ്ടക്ട് ചെയ്യുന്നത്, KUHS, തൃശ്ശൂർ ആസ്ഥാനമായിട്ടുള്ള കേരള യൂണിവേഴ്സിറ്റി ഓഫ് അലൈഡ് ഹെൽത്ത് സയൻസ് എന്ന യൂണിവേഴ്സിറ്റിയാണ് ഇപ്പോൾ കേരളത്തിലെ എല്ലാ പാരാമെഡിക്കൽ കോഴ്സും മെഡിക്കൽ കോഴ്സും ഒക്കെ കണ്ടക്ട് ചെയ്യുന്നത്. പണ്ട് കാലങ്ങളിൽ കണ്ണൂർ യൂണിവേഴ്സിറ്റി, കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി, കേരള യൂണിവേഴ്സിറ്റി, MG യൂണിവേഴ്സിറ്റി ഇവരൊക്കെയും ഇത്തരത്തിലുള്ള കോഴ്സുകൾ കണ്ടക്ട് ചെയ്തിരുന്നു. അതായത് നേഴ്സിംഗ്, MBBS, BPharm, BPT, MLT, MRT, BSLV ഇങ്ങനത്തെ പല കോഴ്സുകളും പല രീതിയിലായിട്ട് പല യൂണിവേഴ്സിറ്റികൾ കണ്ടക്ട് ചെയ്തിരുന്നു. എന്നാൽ ഇന്ന് കറൻ്റ്ലി കേരളത്തിലെ ഈ എല്ലാ കോഴ്സുകളും ഒരൊറ്റ യൂണിവേഴ്സിറ്റിയുടെ അണ്ടറിലാണ് നടക്കുന്നത്. ആ യൂണിവേഴ്സിറ്റിയുടെ പേര് KUHS എന്നാണ്. അപ്പോൾ നമുക്ക് KUHS സൈറ്റിൽ കയറിയിട്ട് ഇയർ സെലക്ട് ചെയ്ത് ഏതൊക്കെ കോഴ്സുകൾ ഏതൊക്കെ കോളേജിലാണ് ഉള്ളത് എന്നാണ് ഇന്ന് ചെക്ക് ചെയ്ത് പറയാൻ പോകുന്നത്. അപ്പോൾ ആദ്യത്തെ പാർട്ടിൽ ഞാൻ ഡിഗ്രി കോഴ്സുകളെ പറ്റിയും രണ്ടാമത് ലാസ്റ്റ് ഭാഗത്ത് ഡിപ്ലോമ കോഴ്സുകൾക്ക് എങ്ങനെ ചെക്ക് ചെയ്യാം എന്നുമാണ് പറയുന്നത്. അപ്പോൾ ആദ്യം നമുക്ക് ഡിഗ്രിയിലേക്ക് പോവാം. ഗൂഗിളിൽ പോയിട്ട് KUHS എന്ന് എൻ്റർ ചെയ്യുക. അപ്പോഴേക്കും ഫസ്റ്റ് തന്നെ വരുന്നുണ്ട് കേരള യൂണിവേഴ്സിറ്റി ഓഫ് ഹെൽത്ത് സയൻസ്. ഇത് ഓപ്പൺ ചെയ്യുക. ഇതാണ് യൂണിവേഴ്സിറ്റിയുടെ സൈറ്റ്. ഇതിൽ ഏറ്റവും താഴെയായിട്ട് കോളേജ് ആൻഡ് കോഴ്സസ്, കോഴ്സസ് ആൻഡ് സിലബസ്, എക്സാം, അങ്ങനെ യൂണിവേഴ്സിറ്റി കണ്ടക്ട് ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട്. നമുക്കാവശ്യം കോളേജ് ആൻഡ് കോഴ്സസ് ആണ്. അപ്പോൾ ഇത് ക്ലിക്ക് ചെയ്യുമ്പോഴേക്ക് ഇങ്ങനെ ഒരു ഫോർമാറ്റ് വരും. ഇതിൽ 2020 സെലക്ട് ചെയ്യുക. ഇനി നിങ്ങൾക്ക് വേണ്ട കോഴ്സ്, നൂറുകണക്കിന് കോഴ്സസ് ഇതിൽ കിടപ്പുണ്ട്. നിങ്ങൾക്ക് ഏത് കോഴ്സാണോ വേണ്ടത് അത് സെലക്ട് ചെയ്യുക. ഇപ്പോൾ എക്സാമ്പിൾ BScMLT ഞാൻ സെലക്ട് ചെയ്തെന്ന് വയ്ക്കുക. അപ്പോൾ കോഴ്സ് സെലക്ട് ചെയ്തു. ഇനി സബ്മിറ്റ് കൊടുക്കുകയാണെങ്കിൽ 2020 വർഷത്തിൽ BScMLT കണ്ടക്ട് ചെയ്യുന്നത് ഏതൊക്കെ കോളേജ് എന്ന് ഓട്ടോമാറ്റിക്കലി വരുന്നതാണ്. അപ്പോൾ ഇങ്ങനെ 29 കോളേജിലാണ് BScMLT കോഴ്സ് ഉള്ളത്. കോപ്പറേറ്റീവ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹെൽത്ത് സയൻസ് എന്നുള്ള കോളേജിൽ 32 സീറ്റാണുള്ളത്. SMI ഗാന്ധിനഗറിൽ 30 സീറ്റാണ്. അങ്ങനെ 29 കോളേജിലാണ് ഈ BScMLT കോഴ്സ് ഉള്ളത്. അതായത് ടോട്ടൽ 847 വേക്കൻസിയാണ്. അതായത് ഈ ഒരു വർഷം MLT കേരളത്തിൽ BScMLT പഠിക്കാൻ പറ്റുന്ന ഇത്രയും സീറ്റാണ് അവൈലബിൾ ആയിട്ടുള്ളത്. ഇനി നിങ്ങൾക്ക് കോളേജിൻ്റെ പേരറിയാം, ആ കോളേജിൽ ഏതൊക്കെ കോഴ്സ് ഉണ്ടെന്ന് കണ്ടുപിടിക്കണമെങ്കിൽ 2020 സെലക്ട് ചെയ്തിട്ട് കോളേജിൻ്റെ പേര് ടൈപ്പ് ചെയ്യുക. ഇപ്പോൾ എക്സാമ്പിൾ ദ ബേബി മെമ്മോറിയൽ കോളേജ് ഓഫ് അലൈഡ് ഹെൽത്ത് സയൻസ് സെലക്ട് ചെയ്തു. സബ്മിറ്റ് കൊടുത്തു കഴിഞ്ഞാൽ ആ കോളേജിൽ ഉള്ള കോഴ്സുകൾ, ബേബി മെമ്മോറിയൽ കോളേജ് ഓഫ് അലൈഡ് ഹെൽത്ത് സയൻസ് എന്ന കോളേജിൽ മൂന്ന് കോഴ്സാണ് ഇതാ കാണിക്കുന്നത്. BScMLT, BSLV, BScMRT ഈ മൂന്ന് കോഴ്സുമാണ് ഉള്ളത്. അതിൻ്റെ സീറ്റും ഇവിടെ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്കിപ്പോൾ സപ്പോസ് കോളേജ് അറിയാം, ആ കോളേജിൽ എന്തൊക്കെ കോഴ്സ് ഉണ്ടെന്ന് അറിയണമെങ്കിൽ കോളേജ് എൻ്റർ ചെയ്തിട്ട് സെർച്ച് ചെയ്യുക. തിരിച്ച് കോഴ്സ്, ഒരു പർട്ടിക്കുലർ കോഴ്സ് സെലക്ട് ചെയ്തിട്ട് നമുക്കൊരു കോഴ്സ് കൂടെ നോക്കാം. BSLV കോഴ്സ് എവിടെയുള്ളതെന്ന് ചെക്ക് ചെയ്യാം.
2020 ബി എസ് എൽ വി. അപ്പോൾ കേരളത്തിൽ 6 ഈ കോഴ്സ് കണ്ടക്ട് ചെയ്യുന്നത്. കെ യു എച്ച് എസിൻ്റെ അണ്ടറിൽ 6 കോളേജിലായിട്ടാണ് ഈ കോഴ്സ് ഉള്ളത്. ഓരോ കോളേജിലെയും സീറ്റ് നമ്പറും ഇതാ കൊടുത്തിട്ടുണ്ട്. 30 സീറ്റാണ് എ ഡബ്ല്യു എച്ച് സ്പെഷ്യൽ കോളേജ് എന്നുള്ള കോളേജിനുള്ള. ബേബി മെമ്മോറിയലിന് 20 സീറ്റാണ്. അങ്ങനെ ബി എസ് എൽ വിക്ക് കേരളം മൊത്തത്തിൽ 155 സീറ്റാണ് അവൈലബിൾ ആയിട്ടുള്ളത്. അപ്പം ഇങ്ങനെ നോക്കുകയാണെങ്കിൽ ഗവൺമെൻറ് സൈറ്റാണത്, യൂണിവേഴ്സിറ്റി സൈറ്റ്. അപ്പോൾ ഇതിൽ നോക്കിയാൽ കൃത്യമായിട്ട് ഏതൊക്കെ കോളേജിൽ എത്ര സീറ്റുണ്ട് എന്നുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. ഇനി ഇതുകൂടാതെ ഫീസ് സ്ട്രക്ചർ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അറിയണമെങ്കിൽ എൽ ബി എസിൻ്റെ പ്രോസ്പെക്ടസ് നിങ്ങൾ വായിച്ചു നോക്കേണ്ടതാണ്. ഇനി വീണ്ടും നിങ്ങൾക്ക് ആ കോഴ്സിനെ പറ്റി കുറച്ചുകൂടെ ഡീറ്റെയിൽ ആയിട്ട് അറിയണമെന്നുണ്ടെങ്കിൽ നേരത്തെ വെബ്സൈറ്റിൽ തന്നെ വന്നിട്ട് കോഴ്സസ് ആൻഡ് സിലബസ് എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക. അപ്പോഴേക്കും ദ അലൈഡ് കോഴ്സസ് അല്ലെങ്കിൽ നേഴ്സിംഗ് എന്ത് കോഴ്സാണോ അത് ഓപ്പൺ ചെയ്യുക. അത് കഴിഞ്ഞ് ഓപ്പൺ ചെയ്തതിന് ശേഷം ഏതാണോ കോഴ്സ് അത് ഓപ്പൺ ചെയ്യുക. ഞങ്ങൾ നേരത്തെ ചെക്ക് ചെയ്ത് എം എൽ ടി ആണ്, ബാച്ചിലർ ഓഫ് സയൻസ് ഇൻ മെഡിക്കൽ ലബോറട്ടറി ടെക്നോളജി. അതിൻ്റെ കോഴ്സ് ഡീറ്റെയിൽസ് നോക്കാം. സിലബസ് ഇപ്പോൾ ഇങ്ങനെ ഓപ്പൺ ചെയ്യുമ്പോൾ ഇത് പഴയതാണ് ഈ സൈറ്റിൽ കിടക്കുന്നത്. അപ്പോൾ ഈ കോഴ്സ് റിലേറ്റഡ് ആയിട്ടുള്ള ഫുൾ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് കിട്ടുന്നതാണ്. വേറെ ആരോടും ചോദിക്കേണ്ട കാര്യമില്ല. ക്ഷമയോടെ ഇരുന്ന് വായിച്ചു നോക്കുക എന്തൊക്കെ സബ്ജക്റ്റാണുള്ളത്, എത്ര മാർഗമാണ്. അങ്ങനെ 4 കോഴ്സാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. ഫസ്റ്റ് ഇയറിൽ 4-5 സബ്ജക്റ്റാണ് വരുന്നത്, അനാട്ടമി ഫിസിയോളജി ബയോകെമിസ്ട്രി. അങ്ങനെ 5 സബ്ജക്റ്റ്, സെക്കൻഡ് ഇയറിൽ 4 സബ്ജക്റ്റ്, തേർഡ് ഇയറിൽ 4 സബ്ജക്റ്റ്, ഫോർത്ത് ഇയർ ഫൈനൽ ഇയറിൽ ഒരു പ്രൊജക്റ്റും ഉണ്ട്, കൂടാതെ 3 സബ്ജക്റ്റും ഉണ്ട്. അതിൻ്റെ മൊത്തം മാർഗും കാര്യങ്ങളൊക്കെ ഇതിൽ കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെ ഇത് ഫുള്ള് വായിച്ച് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ കോഴ്സ് റിലേറ്റഡ് ആയിട്ടുള്ള ഫുൾ ഡീറ്റെയിൽസും ടോപ്പിക്സും എല്ലാം അറിയാൻ പറ്റും. എന്തൊക്കെയാണ് പഠിക്കേണ്ടി വരുന്നത്, ഇതുപോലെ നിങ്ങൾക്ക് ഏതോ കോഴ്സ് ആയിക്കോട്ടെ മാത്സ് ഇഷ്ടമില്ലാത്തവരാണെങ്കിൽ ആ കോഴ്സ് സെലക്ട് ചെയ്തിട്ട് അതിൻ്റെ സിലബസ് എടുത്ത് വെച്ച് വായിച്ച് നോക്കുമ്പോൾ മാത്സ് ഉള്ള കോഴ്സാണോ അല്ലാത്തതാണോ എന്നൊക്കെ നിങ്ങൾക്ക് അറിയാൻ പറ്റുന്നതാണ്. അതുപോലെ അനാട്ടമി ഇഷ്ടമില്ലാത്തവരോ എന്ത് സബ്ജക്റ്റ് ഇഷ്ടമില്ലാത്തവരാണെങ്കിൽ അതൊക്കെ ഉണ്ടോ ഇല്ലെന്നെല്ലാം നിങ്ങൾക്ക് ഈ സൈറ്റിൽ നോക്കിക്കഴിഞ്ഞാൽ തിരിച്ചറിയാൻ പറ്റുന്നതാണ്. അപ്പോൾ ഇത്തരത്തിലാണ് കേരളത്തിലെ മെഡിക്കൽ പാരാമെഡിക്കൽ കോഴ്സസ് എവിടെയൊക്കെയാണ് കണ്ടക്ട് ചെയ്യുന്നത്, അതിൻ്റെ സിലബസ് എന്താണെന്നൊക്കെ ചെക്ക് ചെയ്യുന്നത്. അടുത്തതായിട്ട് ഡിപ്ലോമ കോഴ്സസ് കേരളത്തിൽ എങ്ങനെ ചെക്ക് ചെയ്യാം എന്നതാണ് ഞാൻ പറയുന്നത്. ഇപ്പോൾ ഡിപ്ലോമ കോഴ്സിലൂടെയാണ് ഏറ്റവും കൂടുതൽ പേർ പറ്റിക്കപ്പെടുന്നത്. അപ്പോൾ അടുത്തതായിട്ട് ഞാൻ ഡിപ്ലോമ കോഴ്സ് എങ്ങനെയാണ് ചെക്ക് ചെയ്യുന്നതെന്ന് പറയാം. അപ്പോൾ ഡിപ്ലോമ കേരളത്തിലെ പാരാമെഡിക്കൽ മെഡിക്കൽ കോഴ്സസിൻ്റെ ഡിപ്ലോമയ്ക്കും കണ്ടക്ട് ചെയ്യുന്നത് DME ഡയറക്ടർ ഓഫ് മെഡിക്കൽ എഡ്യൂക്കേഷൻ എന്ന ഡിപ്പാർട്ട്മെൻറ്റാണ്. അതിൻ്റെ ആസ്ഥാനം എന്ന് പറയുന്നത് ട്രിവാൻഡ്രത്താണ്. അപ്പോൾ DME സൈറ്റിൽ കയറി നോക്കുകയാണെങ്കിൽ കേരളത്തിൽ ആ പർട്ടിക്കുലർ കോഴ്സ് എവിടെയൊക്കെയാണുള്ളത്, എത്ര സീറ്റാണുള്ളത്, അതിൽ റിസർവേഷൻ എത്ര, അല്ലാത്തത് എത്ര, എങ്ങനെയാണ് അഡ്മിഷൻ ക്രൈറ്റീരിയ, ഇങ്ങനെയുള്ള ബേസിക് ഐഡിയ എല്ലാം കിട്ടുന്നതാണ്. അപ്പോൾ ഞാനിപ്പോൾ ഡെമോ കാണിച്ചു തരുന്നതാണ്, ചെക്ക് ചെയ്ത് നോക്കുക. അപ്പോൾ അടുത്തതായിട്ട് ഡിപ്ലോമ കോഴ്സസിൻ്റെ ഡീറ്റെയിൽസ് ചെക്ക് ചെയ്യാം. അതിനായിട്ട് ഡയറക്ടർ ഓഫ് മെഡിക്കൽ എഡ്യൂക്കേഷൻ, അതിൻ്റെ ഫുൾ ഫോമാണ് DME എന്ന് ചെക്ക് ചെയ്യുമ്പോഴേക്കും www.dme.kerala.government.in എന്ന വെബ്സൈറ്റിലേക്ക് എത്തുന്നതാണ്. അത് ഓപ്പൺ ചെയ്യുക. ഇതാണ് DME വെബ്സൈറ്റ്. ഇതിലും കോഴ്സസ് എന്ന് പറഞ്ഞ് കിടപ്പുണ്ട്, അത് ഓപ്പൺ ചെയ്യുക. ഇപ്പോൾ ലിസ്റ്റ് ഓഫ് പാരാമെഡിക്കൽ കോഴ്സസ്, മെഡിക്കൽ PG, അങ്ങനെ എന്ത് റിലേറ്റഡ് ആയിട്ടുള്ള കോഴ്സസ് ആണോ അത് അനുസരിച്ച് നിങ്ങൾ ഓപ്പൺ ചെയ്ത് നോക്കുക. ഇപ്പോൾ പാരാമെഡിക്കൽ കോഴ്സസ് എന്ന് പറയുകയാണെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ MLT ഏതൊക്കെ കോളേജിലാണുള്ളത്, അതിൻ്റെ കോളേജിൻ്റെ കോണ്ടാക്ട് നമ്പരും ഡീറ്റെയിൽസും എല്ലാം ഉണ്ട്. അങ്ങനെ MLT തന്നെ സെൽഫ് ഫിനാൻസിങ്, അതായത് പ്രൈവറ്റ് കോളേജസ് ഏതൊക്കെയാണ്, അതുപോലെ DRT റേഡിയേഷൻ ടെക്നോളജി എവിടെയൊക്കെയാണുള്ളത്, പ്രൈവറ്റ് കോളേജസ് ഏതൊക്കെയാണ്, ഒഫ്താൽമിക് അസിസ്റ്റൻറ്റിൻ്റെ ഡിപ്ലോമ കോഴ്സസ് അതും ഗവൺമെൻറ്റും പ്രൈവറ്റ് എങ്ങനെയാണ്, അതുപോലെ ഞാനിപ്പോൾ പാരാമെഡിക്കൽ എടുത്തുകൊണ്ടാണ് പാരാമെഡിക്കൽ കോഴ്സസ് കാണിക്കുന്നത്. അങ്ങനെ നിങ്ങൾക്ക് ഏത് കോഴ്സാണോ വേണ്ടത് അത് ക്ലിക്ക് ചെയ്യുമ്പോഴേക്കും ആ കോഴ്സിൻ്റെ ഡീറ്റെയിൽസ് ഫുള്ള് ഇതിൽ കാണിക്കുന്നതാണ്. മെയിനായിട്ട് DME കണ്ടക്ട് ചെയ്യുന്ന കോഴ്സസ് ഇത്രയുമാണ് പാരാമെഡിക്കലിൽ വരുന്നത്. ഡിപ്ലോമയിൽ ഞാൻ ആൾറെഡി DRT DRRT ഒക്കെ
ആൾറെഡി ഞാൻ വീഡിയോസ് ചെയ്തിട്ടുള്ളതാണ്. അത് വല്ലതും സെലക്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ അത് കണ്ടു നോക്കുക. ഇനി എലിജിബിൾ ക്രൈറ്റീരിയ അത്തരം കാര്യങ്ങളൊക്കെയും തന്നെ ഇതിൽ കൊടുത്തിട്ടുണ്ട്. സെലക്ഷൻ എങ്ങനെയാണ്, ഓരോ കോഴ്സസിൻ്റെയും എത്ര സീറ്റ് അവൈലബിൾ ആണ്. ഇപ്പോൾ ട്രിവാൻഡ്രം മെഡിക്കൽ കോളേജിൽ വന്നിട്ട് DMLT 40 seats, DRT 10 seats, DOT 10 seats, അങ്ങനെ കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട്. കേരളം മൊത്തത്തിൽ ഗവൺമെൻറ് സീറ്റ് ഇത്രയുമാണുള്ളത്, പ്രൈവറ്റ് സീറ്റ് ഇത്രയുമാണുള്ളത്. അതുപോലെ ഇത് 2018 കണക്കാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്, അപ്ഡേഷൻ വന്നിട്ടില്ല. നിങ്ങൾക്ക് വേറെ എക്സ്ട്രാ ഏതെങ്കിലും കോളേജാണെങ്കിൽ നിങ്ങൾ DME കോൺടാക്ട് നമ്പറിൽ വിളിച്ച് ചോദിച്ചു കഴിഞ്ഞാൽ ഡീറ്റെയിൽസ് കിട്ടുന്നതാണ്. ഇനി എപ്പോഴാണ് ഈ ഡിപ്ലോമയുടെ സെലക്ഷൻ സ്റ്റാർട്ട് ചെയ്യുന്നതെന്ന് വെച്ചാൽ, ഇപ്പോൾ കറൻ്റ്ലി BSc കോഴ്സുകളുടെ LBS അലോട്ട്മെൻറ്റ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അത് കഴിഞ്ഞാൽ ഉടൻ തന്നെ ഡിപ്ലോമയുടെ ഡീറ്റെയിൽസ് സൈറ്റിൽ വരുന്നതാണ്. അപ്പോൾ ഇത്തരത്തിലൊക്കെ ചെക്ക് ചെയ്തിട്ട് മാത്രമേ നിങ്ങൾ ഒരു കോളേജിൽ അഡ്മിഷന് വേണ്ടി പോകാവൂ. അല്ലാത്ത പക്ഷം ഒരു അഫിലിയേഷൻ ഇല്ലാത്ത ഒരു കോഴ്സ് അല്ലെങ്കിൽ കോളേജസ് ആണ് നിങ്ങൾ ജോയിൻ ചെയ്യുന്നതെങ്കിൽ ഒരു വർഷമൊക്കെ കോഴ്സ് പോയി കഴിയുമ്പോഴായിരിക്കും നിങ്ങൾ മനസ്സിലാക്കുന്ന അഫിലിയേഷൻ ഇല്ലാത്ത കോളേജ് ആയിരുന്നു എന്ന്. അത്തരത്തിൽ ഒരുപാട് പേർ പറ്റിക്കപ്പെടുന്ന അവസ്ഥ വരുന്നുണ്ട് നമ്മുടെ നാട്ടിൽ. അത് വരാതിരിക്കാൻ ഇതൊക്കെ ചെക്ക് ചെയ്തിട്ട് വേണം പോകാനായിട്ട്. ഇങ്ങനെ പ്രോപ്പർ വേയിൽ പോയാൽ മാത്രമേ ഭാവിയിൽ നല്ലൊരു ജോലി കിട്ടുകയോ ഒരു ഗവൺമെൻറ് എക്സാം അറ്റൻഡ് ചെയ്യാൻ പറ്റണമെങ്കിലൊക്കെ പ്രോപ്പറായിട്ട് അഫിലിയേഷൻ ഉള്ള കോളേജിൽ പഠിച്ചിരിക്കണം. അതുകൊണ്ട് തന്നെ ഇത്തരം കാര്യങ്ങളൊക്കെ നിങ്ങൾ കൃത്യമായിട്ട് ചെക്ക് ചെയ്യുക. അപ്പോൾ ഈ വീഡിയോ ഉപയോഗപ്രദമായി കാണുമെന്നുള്ള പ്രതീക്ഷിക്കുന്നു. അടുത്ത വീഡിയോയിൽ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ കമൻ്റ് ചെയ്യുക. കേരളത്തിന് പുറത്ത് ഒരുപാട് പേര് പഠിക്കാൻ പോകുന്നതായിട്ട് കാണുന്നുണ്ട്. അപ്പോൾ അങ്ങനെ പഠിക്കാൻ പോകുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് നിങ്ങൾ ചെക്ക് ചെയ്യേണ്ടത്, എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിച്ച് വേണം ഒരു കോളേജിൽ അഡ്മിഷൻ എടുക്കാൻ, അങ്ങനെയുള്ള കാര്യങ്ങൾ അറിയണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ കമൻ്റ് ചെയ്യുക. ഞാൻ വേറൊരു വീഡിയോ ആയിട്ട് ചെയ്യുന്നതാണ്. അപ്പോൾ ആൾറെഡി ഞാൻ കുറേ മെഡിക്കൽ കോഴ്സ് MBBS, MLT, DRT അങ്ങനെ പല കോഴ്സുകളെയും പറ്റി കുറേ വീഡിയോസ് ചെയ്തിട്ടുണ്ട്. അതൊക്കെ കാണാത്തവരാണെങ്കിൽ കണ്ടു നോക്കുക. അപ്പോൾ മറ്റൊരു വീഡിയോയിലൂടെ വീണ്ടും കാണാം. ടിൽ ദെൻ ബൈ.